നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ കുടിയേറ്റക്കാരുടെ ആക്രമണം. 51 പലസ്തീനികളാണ് കുടിയേറ്റക്കാരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അതിനിവേശ വെസ്റ്റ് ബാങ്ക് ഗ്രാമമായ ബെയ്റ്റ് ഫുറിക്കിലേക്ക് മുഖം മൂടി ധരിച്ച ഇസ്രായേൽ കുടിയേറ്റക്കാർ ഇരച്ചെത്തുകയായിരുന്നു. വീടുകളും വാഹനങ്ങളും ഈ ഇസ്രായേൽ കുടിയേറ്റക്കാർ തീയിട്ട് നശിപ്പിച്ചു. ലെബനനിലെ തന്ത്രപ്രധാന മേഖലകളിലേക്ക് ഇസ്രായേൽ സൈന്യം കടന്നു കയറി. നിരവധി തവണ വ്യോമാക്രമണം നടത്തി. അതിനുശേഷമായിരുന്നു ഇസ്രായേൽ സൈന്യം കരയുദ്ധം ശക്തമാക്കിയത്. നിർബന്ധിത കുടിയൊഴിപ്പിക്കൽ ഉത്തരവുകൾക്ക് നിലനിൽക്കവെയാണ്, അതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു ആക്രമണങ്ങൾക്ക് ഇസ്രായേൽ തുടക്കമിട്ടത്. നേരത്തെ ഗാസയിൽ നിന്ന് ഇസ്രായേൽ ആക്രമണത്തിൽ ഒരു ദിവസം 50 പേർ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായി. തെക്കൻ നഗരമായ ടയറിലും ഇസ്രായേൽ സൈന്യം വലിയ രീതിയിലുള്ള ആക്രമണമായിരുന്നു അഴിച്ചുവിട്ടത്. തെക്കൻ ലെബനനിലെ കുറഞ്ഞത് 15 ഗ്രാമങ്ങളിൽ ഇസ്രായേൽ സൈന്യം നിർബന്ധിത ഒഴിപ്പിക്കൽ ഉത്തരവും പുറപ്പെടുവിച്ചിരുന്നു. തെക്കൻ നബാത്തിയിൽ ഇസ്രായേൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ 2 ലെബനീസ് പാരാമെഡിക്കൽ ജീവനക്കാർ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായി. നേരത്തെ ഇവിടെ സിവിൽ ഡിഫൻസ് സെന്ററിൽ നടത്തിയ ആക്രമണത്തിൽ 12 പേരാണ് കൊല്ലപ്പെട്ടത്. 24 മണിക്കൂറിനിടെ ലെബനാനിൽ വിവിധയിടങ്ങളിലുണ്ടായ ആക്രമണങ്ങളിൽ നിരവധി പേർ കൊല്ലപ്പെടുന്ന സാഹചര്യവും ഉണ്ടായി. മാത്രമല്ല, കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിൽ ഒരു ഹിസ്ബുല്ല വക്താവ് മുഹമ്മദ് അഫീഫ് കൊല്ലപ്പെടുന്ന സാഹചര്യം കൂടി ഉണ്ടായിരിക്കുകയാണ്. ഹിസ്ബുള്ളയുടെ മാധ്യമ വിഭാഗം തലവനായിരുന്നു അഫീഫ്. മധ്യ ബെയ്റൂട്ടിൽ നടന്ന ആക്രമണത്തിലായിരുന്നു അഫീഫ് കൊല്ലപ്പെട്ടത്. സിറിയൻ ബാത് പാർട്ടിയുടെ ലെബനനിലെ റാസൽ നാബയിലുള്ള ഓഫീസ് ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണത്തിലായിരുന്നു അഫീഫിന്റെ മരണം. അഫീഫിന്റെ വിയോഗത്തിൽ മാധ്യമ വിഭാഗം അനുശോചനം രേഖപ്പെടുത്തി. ഹിസ്ബുള്ളയുടെ വാർത്താ സമ്മേളനങ്ങൾക്കും പ്രസംഗങ്ങൾക്കും പ്രധാന പങ്ക് വഹിച്ചിരുന്ന വ്യക്തിയാണ് അഫീഫ്. സെപ്റ്റംബർ അവസാനം ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രല്ലയുടെ കൊലപാതകത്തിന് ശേഷം സായുധ സംഘടനയുടെ പ്രധാനിയായിരുന്നു അഫീഫ്. കുറച്ചുകാലം അൽ മനാൽ ടിവി സ്റ്റേഷന്റെ പ്രവർത്തന ചുമതലയും വഹിച്ചിരുന്നു. ഇസ്രായേൽ തകർത്ത പ്രദേശങ്ങളിലെ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് അഫീഫ് നടത്തുന്ന പത്രസമ്മേളനങ്ങൾ വ്യാപകമായി പ്രചരിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ലെബനിലെ ഏറ്റവും ഒടുവിലായിട്ട് ഇസ്രായേൽ വധിച്ചിരിക്കുന്ന നേതാവ് അഫീഫാണ്. നേരത്തെ മറ്റ് ചില നേതാക്കളെ കൂടി ഇസ്രായേൽ വധിച്ചിരുന്നു, നമ്മൾ വാർത്തകളിലൂടെ അറിഞ്ഞ സംഭവമാണ്. ലെബനന്റെ വടക്കൻ ഭാഗങ്ങളിൽ ഇസ്രായേൽ സൈന്യവും ഹിസ്ബുള്ളയും തമ്മിൽ ശക്തമായ പോരാട്ടം ഇപ്പോഴും തുടരുകയാണ്. കനത്ത പോരാട്ടം തന്നെയാണ്. 1.5 മാസമായി ഹിസ്ബുള്ളയ്ക്കെതിരെ ലെബനന്റെ അതിർത്തി പ്രദേശങ്ങളിൽ കരയുദ്ധം നടത്തുന്ന ഇസ്രായേൽ സൈന്യം ഇത്ര വലിയൊരു പോരാട്ടം നടത്തുന്നത് ആദ്യമായിട്ടാണ്. ആക്രമണത്തിൽ 3 പേർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.